ഹലോ, നമസ്കാരം. ഇന്ന് ഞാനൊരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യാൻ പോകുന്നു. അൺബോക്സിംഗ് വേറെ ഒന്നുമല്ല, എൻ്റെ ഇന്ത്യൻ പാസ്പോർട്ടിലും യു എസ് വിസ വധിച്ചിട്ട് ഇന്ന് എനിക്ക് ഡെലിവറായി. ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തുന്നത് ഞാൻ അൺബോക്സിങ്ങും അതോടുകൂടി യു എസ് വിസ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എവിടെ അപ്ലൈ ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെയാണ് ഈ വീഡിയോയുടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ ആയിട്ട് ഞാൻ ഇതാക്കാം. രജിസ്ട്രേഷനൊക്കെ അത് വേറെ വീഡിയോ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. ഒരുപാട് പൈസയും സമയവും ചിലവഴിച്ചിട്ടും മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് കണ്ടെത്താനായില്ലേ? എങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇതാ ഒരു പരിഹാരം. എ കംപ്ലീറ്റ്ലി ഫ്രീ സർവീസിംഗ് മാട്രിമോണി. അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഇറ മാട്രിമോണിയിൽ ഫ്രീ ആയി രജിസ്റ്റർ ചെയ്യുക. അനുയോജ്യമായ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ എക്സ്പ്രസ് ഇൻട്രസ്റ്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഇൻട്രസ്റ്റ് അയച്ച പ്രൊഫൈലിൽ നിന്നും അപ്രൂവൽ ലഭിക്കുകയാണെങ്കിൽ രണ്ടുപേരും ചേർന്ന് ഒരു സൗഹൃദ സംഭാഷണത്തിന് ഇറ മാട്രിമോണി വഴിയൊരുക്കും. ഇത്തരത്തിൽ ഇറ മാട്രിമോണി വഴിയുള്ള സൗഹൃദം നിങ്ങളെ വിവാഹത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ മാത്രം സർവീസ് ചാർജ് നൽകിയാൽ മതി. നിങ്ങളുടെ പ്രൊഫൈലുകൾ രജിസ്റ്റർ ചെയ്യാൻ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക 9072822377. അതിനു മുമ്പ് ഇത് എവിടുന്നാ വന്നു നയിക്കാം. ഇത് ബ്ലൂ ഡാർട്ട് കൊറിയർ സർവീസ് ആണ്. നമ്മൾ അവിടുന്ന് എക്സ്ട്രാ ഒരു 600 രൂപ കൊടുത്തു കഴിയുമ്പോൾ അവർ തന്നെ കൊറിയർ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് രണ്ടു മൂന്ന് ദിവസം സ്റ്റേ ചെയ്യേണ്ടി വരും. നമ്മൾ എവിടെയാണോ വിസ അപ്ലൈ ചെയ്തത്, ഇപ്പൊ ചെന്നൈയിലായിരിക്കാം അല്ലെങ്കിൽ മുംബൈയിലായിരിക്കാം കൊൽക്കത്ത, എന്നിട്ട് എവിടെ വേണം അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് വിസ പതിച്ചിട്ട് നമുക്ക് പാസ്പോർട്ട് കഴിക്കാൻ രണ്ടു ദിവസം താമസമുണ്ട്. അവിടെ വരെ സ്റ്റേ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാല് 600 രൂപ 600 രൂപ കൊടുക്കുന്നത് അവിടെയല്ല, നമ്മൾ ഡിമാർട്ട് ബ്ലൂ ഡാർട്ടിൽ പോയിട്ട് പാസ്പോർട്ട് വാങ്ങുന്ന സമയത്ത് നമ്മൾ അവിടെ പേ ചെയ്താൽ മതി. 600 ജസ്റ്റ് പ്രീമിയം 600 അല്ല 650 കേട്ടോ. പ്രീമിയം ഡെലിവറി സർവീസും അതിനാ 650 ടു പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് പാസ്പോർട്ട് ഡെലിവറി. ഇതെന്റെ അഡ്രസ്സിലോട്ട് തന്നെ വിസ അപ്ലിക്കേഷൻ സെന്റർ. ഞാൻ അപ്ലൈ ചെയ്തത് ബോംബെയിലാണ്, ബോംബെ. പിന്നെ എന്റെ അഡ്രസ്സും, ഇത് മാത്രമുള്ളൂ ഇത്രയും ഫ്രണ്ടില്. ഓക്കെ, പാസ്പോർട്ട് വേറൊന്നുമില്ല, പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ കൊടുത്ത അതേ പാസ്പോർട്ട് എനിക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. നീ നോക്കട്ടെ വിസ പതിച്ചതാകും. യെസ്, ഇതാണ് യു എസ് വിസ എന്റെ പാസ്പോർട്ടിൽ പതിച്ചത്. ഇതിനകത്ത് വേറെ ജസ്റ്റ് എവിടെയാണ് നമ്മൾ ഇഷ്യൂ ചെയ്ത സ്ഥലം, പേര്, പിന്നെ മിഡ് നെയിം ഉണ്ട്, മിഡ് നെയിം, പിന്നെ പാസ്പോർട്ട് നമ്പർ, മെയിൽ ആണോ ഫീമെയിൽ ആണോ, പിന്നെ കൺട്രോൾ നമ്പർ, മെയിൽ സെക്സ്, മെയിൽ ആണോ ഫീമെയിൽ ആണോ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇഷ്യൂ ഡേറ്റ്, എക്സ്പിറേഷൻ ഡേറ്റ്. പിന്നെ ഇത് ഈ വിസയുടെ പ്രത്യേകത, ഇത് C1D വിസയാണ്. ഇത് 5 വർഷത്തെ കാലാവധിയാണ് നമുക്ക് കിട്ടുന്നത്. C1D വിസ എന്ന് പറയുന്നത് പ്രത്യേക യൂസ് ചെയ്യുന്നത് ട്രാൻസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എക്സാമ്പിൾ യൂസ് ചെയ്തത് ഞാൻ സീ ഫെയറാണ്. അപ്പോൾ ഞങ്ങൾക്ക് അമേരിക്കയിൽ ജസ്റ്റ് ടൂവിനിങ്ങോ സൈൻ അപ്പോ അതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടി മാത്രം നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുന്ന വിസയാണ് C1D വിസ, ട്രാൻസിറ്റ് വിസ എന്ന് പറയും. അപ്പൊ അതിന്റെ കാലാവധി 5 വർഷമാണ്. അപ്പൊ 5 വർഷം കഴിഞ്ഞ് നമ്മളത് വീണ്ടും പുതുക്കണം. ഇത് നമ്മൾ എടുക്കാൻ വേണ്ടി ഇതിന്റെ ചെലവ് എന്ന് പറയുന്നത് $160. നമ്മളത് ആക്സിസ് ബാങ്കിൽ പോയിട്ട് നമുക്ക് ഡയറക്റ്റ് പേ ചെയ്യാം. അതിന്റെ റെസിപ്റ്റൊക്കെ വെച്ചാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് വാലിഡ് ആയിട്ട് ഇന്ത്യൻ പാസ്പോർട്ട്, പിന്നെ സീമാനാണെങ്കിൽ വേണ്ടത് ഇന്ത്യൻ പാസ്പോർട്ട്, ഇന്ത്യൻ CDC അല്ലെങ്കിൽ ഏത് പനാമ CDC, പിന്നെ കമ്പനി ലെറ്റർ. നമ്മൾ ഏത് കമ്പനിയാണ് നമുക്ക് വിസ തരുന്നത്, വിസ അലോട്ട് അവർ പെർമിഷൻ തരുന്നത്, ആ കമ്പനിയുടെ ഒരു കമ്പനി ലെറ്റർ. ഇപ്പൊ എന്റെ കമ്പനി സ്കോർപിയോ ആണ്, സ്കോർപിയോ ഒരു കവർ ലെറ്റർ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. അതൊക്കെ അടുത്ത വീട്ടിൽ ഉൾപ്പെടുത്താം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്റർവ്യൂവിന് പോകുന്ന കാര്യങ്ങളാണ്. അവിടെ ഞാൻ പോയ പരിമപ്പെട്ട കാര്യങ്ങളും, ഞാൻ ഫസ്റ്റ് 2 പ്രാവശ്യം പോയി. ഒന്ന് ബയോമെട്രിക് ഉദ്ദേശിക്കുന്നവർ കണ്ണ്, കൈയുടെ ഇംപ്രഷൻ അതൊക്കെ അവർ ജസ്റ്റ് റെക്കോർഡ് ചെയ്യണം. പിന്നെ അന്ന് നമുക്ക് കവർ ലെറ്ററിന്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം. അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് വേറൊരു വീട്ടിൽ ഞാൻ കാണിച്ചു തരാം. രജിസ്റ്റർ ചെയ്ത് പൈസ പേ ചെയ്ത് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം. അപ്പോയിന്റ്മെന്റ് രണ്ട് അപ്പോയിന്റ്മെന്റ്, ഒന്ന് ബയോമെട്രിക്കും രണ്ട് ഇന്റർവ്യൂ. ബയോമെട്രിക്കിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ പാസ്പോർട്ട് എടുക്കാം, ഇന്ത്യൻ പാസ്പോർട്ട്, പിന്നെ നമ്മുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഉണ്ട് ഇന്റർവ്യൂയുടെ,
അതും മാത്രം മതി, വേറെ ഒന്നിന്റെ ആവശ്യമില്ല. കമ്പനി കെട്ടും ഇപ്പൊ നമുക്ക് ആവശ്യമില്ല, അതൊക്കെ പിന്നീട് മതി. ജസ്റ്റ് നമ്മളവിടെ മുംബൈയിലാണ്, ഞാൻ മുംബൈയിലാണ് പോയത്, മുംബൈയിലല്ലോ എന്ന് പറയാം. ജസ്റ്റ് അവിടെ പോയി ഒരു 8:30 രാവിലെ 8:30 എന്റെ ഇന്റർവ്യൂ അലോട്ട് ചെയ്തത്, ലോ ടൈം. ഞാൻ 8:00 എത്തി, 8:30 അവർ വിളിച്ചു, ക്യൂ നിർത്തി. നേരെ ജസ്റ്റ് നമ്മുടെ ആ ഡേറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഇന്റർവ്യൂ കൊടുക്കുന്ന ഡേറ്റ്, ആ ഡേറ്റ് ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് വെരിഫൈ ചെയ്തു, പാസ്പോർട്ടും വെരിഫൈ ചെയ്തു ജസ്റ്റ് നോക്കിട്ട് ഉള്ളോട്ട് വിട്ടു. അതിനുശേഷം നമ്മൾ നേരെ ഉള്ളിൽ പോയി. ഉള്ളിൽ പോയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് ഓരോ ആൾക്കാരോട് വെയിറ്റ് ചെയ്ത്. ആ വലിയൊരു ക്യൂ ഉണ്ട്, വലിയൊരു ക്യൂ കഴിഞ്ഞ് അവർ നമ്മൾ വെയിറ്റ് ചെയ്തു. അതിന് നമ്മൾ ഉള്ളോട്ട് പോയി. ഉള്ളോട്ട് പോയി ഫസ്റ്റ് ഒരു സെക്ഷൻ ഉണ്ട്, അവിടെ പോയിട്ട് നമ്മുടെ പാസ്പോർട്ട് എല്ലാം വെരിഫൈ ചെയ്തു. അപ്പോൾ അത് മെയിനായിട്ട് നിൽക്കുക നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട് നമ്പർ, ഇതെല്ലാം നമ്മൾ അവർ മെയിനായിട്ട് നോക്കും. അതിനുശേഷം നമ്മൾ അവിടുന്ന് ടോക്കൺ എടുക്കും, കുറച്ചിപ്പുറം മാറിയിട്ട് ടോക്കൺ എടുക്കും. ടോക്കൺ എടുത്തതിന് ശേഷം നമ്മൾ വേറെ സ്ഥലത്ത് സെക്ഷൻ ഉണ്ട്, ബയോമെട്രിക് എടുക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അവിടെ പോയി നമ്മൾ എന്നിട്ട് വെയിറ്റ് ചെയ്യും. ബയോമെട്രിക് സെക്ഷനിൽ അവിടെ വെയിറ്റ് ചെയ്ത് നമ്മൾ ടോക്കൺ നമ്പർ വരുമ്പോൾ നമ്മൾ നേരെ ഉള്ളിൽ പോവുക. ഉള്ളിൽ പോയിട്ട് നമ്മുടെ അപ്പോയിന്റ്മെന്റ് ലെറ്ററും അത് ആ സമയത്താണ്. നമ്മൾ ഈ ജസ്റ്റ് പാസ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ അവരിങ്ങനത്തെ ഒരു ഇത് പുറകിൽ അടിച്ചു തരും, അതിനകത്ത് അവർ വേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തും, എന്തൊക്കെയാണ് തോളം നോക്കാം. ജസ്റ്റ് എനിക്ക് എന്റെ ബയോമെട്രിക് ഉണ്ടായി 28 February ആണ്, ആ ഡേറ്റ് കൂടി ഉണ്ട്. അതിനുശേഷം നമ്മുടെ ഇന്റർവ്യൂ ഡേറ്റ് ഉണ്ട് 9 March എന്നുള്ള ആ ഡേറ്റും ഉണ്ട്. പിന്നെ എത്ര രൂപ പേയ്മെന്റ് ചെയ്തു, ₹160 പേയ്മെന്റ് ചെയ്തു, എവിടെ വെച്ചാണ്, ബോംബെ. പിന്നെ അതിന് നമ്പറും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ ഇതാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്പറാണ് ഈ കാണുന്നത്. ഇതും ഇത്രയും കാര്യങ്ങൾ വെച്ചൊരു ഒരു സ്റ്റിക്കർ നമുക്ക് അടിച്ചു. അതിനുശേഷം ഈ പാസ്പോർട്ട് നമ്മൾ ബയോമെട്രിക് സെക്ഷനെ കൊണ്ട് കാണിക്കാം. ബയോമെട്രിക് സെക്ഷനിൽ പോയിട്ട് ജസ്റ്റ് പാസ്പോർട്ട് നോക്കും. നേരത്തെ പാസ്പോർട്ട് വെരിഫൈ ചെയ്തല്ലോ, പാസ്പോർട്ട് മേടിക്കും, നമ്മുടെ ഇന്റർവ്യൂവിന്റെ പേപ്പർ വാങ്ങും. അതിനുശേഷം നമ്മുടെ ബയോമെട്രിക്, ഫസ്റ്റ് ഈ നാല് പേരിലും അതിന് തമ്പ് നോക്കും. അവർ പറയാം നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും, നമ്മൾ ഏത് ലാംഗ്വേജാണ് തിരഞ്ഞെടുക്കുന്നത്. ഞാനൊക്കെ ഏറ്റവും ബെറ്റർ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കാൻ ബെറ്റർ, കാരണം മറ്റു ലാംഗ്വേജ് ആകുമ്പോൾ കൂടുതലും ലോക്കൽ സ്ഥലത്ത് സംസാരിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കും. ഫോറിനേഴ്സ് ആകുമ്പോൾ അധികം കാര്യങ്ങൾ ചോദിക്കാറില്ല, പെട്ടെന്ന് അവർ കാര്യങ്ങൾ ആ ഫോർമാലിറ്റീസ് മാത്രം നോക്കിയിട്ട് അവർ വിടത്തുള്ളൂ. അപ്പൊ ഞാനെ തിരഞ്ഞെടുത്ത ഇംഗ്ലീഷാണ്. അപ്പം നാല് പേരില് ജസ്റ്റ് നോക്കി, ഇത് നോക്കി, കണ്ണും നോക്കി, ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്ത ശേഷം അവർ പാസ്പോർട്ട് വന്നിട്ട് പൊക്കോളം പറഞ്ഞു. നേരെ പുറത്തിറങ്ങാം ഒരു അരമണിക്കൂർ പരിപാടി. അതിനുശേഷം പുറത്തെടുത്ത് നേരെ നമ്മൾ, ഞാൻ കമ്പനി പോയി. കമ്പനി പോയിട്ട് കമ്പനിയിൽ നിന്ന് ലെറ്റർ വാങ്ങി, അവരുടെ കവറിൽ ലെറ്റർ ഉണ്ട്, കാർ ലെറ്റർ വാങ്ങി. ലെറ്റർ വാങ്ങിയിട്ട് 9 March ഞാൻ അവിടെ സ്റ്റേ ചെയ്തു ബോംബെ തന്നെ. അതിനുശേഷം 9 March എന്റെ ഇന്റർവ്യൂ ടൈം 9:30 അതും 8:30. അത് ഞാൻ 8:00 ഇങ്ങനെ വെയിറ്റ് ചെയ്തു, പുറത്ത് വെയിറ്റ് ചെയ്തു. രാവിലെ നോക്കി എല്ലാം വെരിഫൈ ചെയ്ത് ഉള്ളോട്ട് കയറ്റി വിട്ടു. ഉള്ളോട്ട് കയറ്റി വിട്ട് അത് 3 ഭാഗമായിട്ടാണ് അവര്, വലിയ ക്യൂ ആണ്. ഞാൻ ഫസ്റ്റ് പോയിട്ട് അവർ ഇതൊക്കെ നോക്കിയിട്ട് വീണ്ടും എന്റെ ഫോട്ടോ എടുത്തു. എന്തിനാണ് ബയോമെട്രിക്കൽ നേരത്തെ കഴിഞ്ഞാണ്, ഫോട്ടോ വീണ്ടും എടുത്തു. ഫോട്ടോ വീണ്ടും എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഒരു ക്യൂ നിന്നതിന് ശേഷം കുറച്ച് ലെങ്താണ്, അത് പോയിട്ട് നേരെ ഇന്റർവ്യൂ ഭാഗത്തോട്ടാണ് പോയത്. അവിടെ പോയിട്ട് എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, എവിടെയാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അതല്ല, നമ്മൾ കവർ ലെറ്ററിൽ നമുക്ക് നേരത്തെ മെൻഷൻ ചെയ്താം ആ സ്ഥലം പറഞ്ഞു. അത് ന്യൂയോർക്കാണ് പറഞ്ഞത്. അതിനുശേഷം അവർ ചോദിച്ചു ഏതാണ് ഷിപ്പ്, ഷിപ്പിന്റെ പേര് പറഞ്ഞു, ഏത് ഷിപ്പിലോട്ടാണ് പോകുന്നത് ആ ഷിപ്പിന്റെ പേര് പറഞ്ഞു. പിന്നെ വേറൊന്നും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് വേറൊന്നും പറയണ്ട. സാധാരണ ഇവർ ചോദിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ലാസ്റ്റ് എപ്പോഴാണ് സൈൻ ഓഫ് ചെയ്ത്, ഇനി എപ്പോഴാണ് സൈൻ ഓൺ ചെയ്യുന്ന ഡേറ്റ്, എവിടെയാണ് സൈൻ ഓൺ ചെയ്യുന്നത്, കമ്പനിയുടെ പേര്, പിന്നെ ലാസ്റ്റ് ചെയ്ത ഷിപ്പിന്റെ പേര്, ഇനി ചെയ്യാൻ പോകുന്ന ഷിപ്പിന്റെ പേര്, എന്താണ് നമ്മുടെ പ്രൊഫഷൻ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കും, അത് പറയാം. ഇങ്ങനത്തെ കുറച്ച് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ. പിന്നെ നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇന്ന ഇൻസൈഡ് ആയിട്ട് പോവാം, ഒരു ഓഫ് വൈറ്റ് ഡ്രസ്, അങ്ങനത്തെ ഒരു ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുക, ഷൂ ഇടുക, ഇൻസൈഡ് ചെയ്യുക, ഇവിടെ ബട്ടൺസ് ഇടുക പെർഫെക്റ്റ് ആയിട്ട്. പിന്നെ ചെക്ക് ഡ്രസ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക, ഷേവ് ആയി ക്ലിയർ ആക്കുക, ഷേവ് ചെയ്യുക, ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ പോവുക, അത്ര ഉള്ള പ്രശ്നം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും ബാഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ക്യാരി ചെയ്യരുത്. നമ്മളെപ്പോഴും ഒരാളെ ബൈസ്റ്റാൻഡറായിട്ട് കൂട്ടുക, അയാളുടെ കയ്യിൽ നമ്മുടെ ബാഗും ബാക്കിയുള്ള ഫോണെല്ലാം കൊടുക്കുക, പേഴ്സ് കൊടുക്കരുത്. അങ്ങനത്തെ ഒരു കാര്യം എടുക്കുക, കാരണം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് നമുക്ക് ഉള്ളിൽ പോവാം. അതെല്ലാം എടുക്കുക, നമുക്ക് നമ്മുടെ കൂടെ ബൈസ്റ്റാൻഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉള്ളിൽ ഒരു സൗകര്യം ഉണ്ട്, ലോക്കർ കിട്ടും. ആ ലോക്കറിന് എത്ര രൂപ പേയ്മെന്റ് ചെയ്യണം എനിക്കറിയാം, ഞാൻ എടുക്കാത്തതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല. ചെറിയ പൈസ ഉള്ള 200-500 ആ റേഞ്ചേ ഉള്ളൂ. നമുക്ക് ലോക്കർ കിട്ടും, ആ ലോക്കറിൽ നമുക്ക് എല്ലാ സാധനങ്ങളും നോക്കാം. ബെറ്റർ ഒന്നും എടുക്കാതെ പോകുന്നതിന് ബെറ്റർ നമുക്ക് നേരെ നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം, ഈ പാസ്പോർട്ടും അങ്ങനത്തെ വേണ്ട സർട്ടിഫിക്കറ്റ്സ് മാത്രം എടുത്ത് നേരെ ഉള്ളിൽ പോവുക. അപ്പൊ തന്നെ നമുക്ക് പാസ്പോർട്ട് അക്സെപ്റ്റ് ആയെങ്കിൽ അവർ പാസ്പോർട്ട് കൈവച്ചിട്ട് നമ്മുടെ ഒരു പേപ്പർ തരും, ബാക്കി നമുക്ക് നേരെ പോവാം. ഇത്രയുള്ളൂ നമുക്ക് വിസയുമായി ബന്ധപ്പെട്ട ജസ്റ്റ് കാര്യങ്ങൾ മാത്രം. പിന്നെ ചിലരോട് കുറെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ചിലരെ റിജക്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് അതെല്ലാം കൂടെ കാണാൻ പറ്റും.
സി വൺ ഡി വിസ നോർമലി അങ്ങ് അധികം റിജക്ട് ചെയ്യാറില്ല. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ നോക്കും, പിന്നെ നമ്മുടെ കമ്പനിയുടെ ബേസ് നോക്കും. ചില കമ്പനിയൊക്കെ ചില ആൾക്കാരൊക്കെ അമേരിക്കയിൽ പോയിട്ട് അവിടെ ചാടുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു റിമാർക്കായിട്ട് വരും. അങ്ങനത്തെ ഉള്ള കമ്പനികളൊക്കെ ആകുമ്പോൾ ചിലപ്പം ചില ബുദ്ധിമുട്ടും. പിന്നെ ലാസ്റ്റ് സൈൻ ഓഫ് ചെയ്തിട്ട് വലിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, രണ്ടു മൂന്ന് വർഷമൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവർ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കും. അവർ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യും. എനിക്ക് അങ്ങനത്തെ ഒന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അധികം കാര്യങ്ങൾ ചോദിച്ചില്ല, പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്ത് കിട്ടി. അങ്ങനെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കൊറിയർ വന്നു ബ്ലൂ ഡോട്ടിൽ നിന്ന്. അങ്ങനെ പേയ്മെന്റ് ചെയ്തിട്ട് പാസ്പോർട്ട് നോക്കി സന്തോഷമായി. പിന്നെ ഈ അടുത്ത വീഡിയോയിൽ ഇതെങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. താങ്ക് യു.